നമസ്കാരം. 2018 വർഷം ഒരുപക്ഷെ ഒരു അയ്യപ്പ ഭക്തനും ഒരു ഹൈന്ദവ വിശ്വാസിയും ഒരിക്കലും മറക്കാത്ത ഒരു വർഷമാണ്. കാര്യം അവരുടെ ആചാരങ്ങൾക്ക് മേൽ അവരുടെ വിശ്വാസങ്ങൾക്ക് മേൽ LDF സർക്കാർ വലിയ മുറിപ്പാടുകൾ ഏർപ്പെടുത്തിയ അല്ലെങ്കിൽ മുറിപ്പാടുകൾ വരുത്തിവെച്ച ഒരു വർഷം. നമുക്കറിയാവുന്നതുപോലെ ആ സമയത്ത് മണ്ഡല തീർത്ഥാടനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചിത്ര ആട്ടവിശേഷത്തിന് നട തുറക്കുന്ന ആ വേളയിലാണ് പ്രക്ഷോഭ ഈ ഹിന്ദു ആചാര വിരുദ്ധമായ കാര്യങ്ങൾക്ക് അവിടെ LDF സർക്കാർ തുടക്കമിടുന്നത്. അതിനെ തുടർന്നാണ് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്. തുടർന്ന് വന്ന തുലാമാസ പൂജകളിലും അത് തുടർന്നു. ആ സമയത്താണ് രഹ്ന ഫാത്തിമ എന്ന ആക്ടിവിസ്റ്റ് ഇടത് സർക്കാരിൻ്റെ സ്പോൺസർഷിപ്പോടെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ശബരിമലയിലേക്ക് ചെല്ലുന്നത്. പമ്പ മുതൽ ഏതാണ്ട് വലിയ നടപ്പന്തൽ വരെ പോലീസിൻ്റെ സുരക്ഷാ വലയത്തിൽ ഹെൽമറ്റും ജാക്കറ്റുമൊക്കെ പോലീസിൻ്റെ തന്നെ ഹെൽമറ്റും ജാക്കറ്റുമൊക്കെ ധരിച്ചാണ് ആക്ടിവിസ്റ്റായ രഹ്ന ഫാത്തിമ അവിടേക്ക് എത്തുന്നത്. വലിയ വലിയ എന്തും സംഭവിക്കാമെന്നുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അന്ന് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്ന ആ ഒരു വലിയ പ്രക്ഷോഭമൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ചിത്രങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. പക്ഷേ അന്ന് രഹ്ന ഫാത്തിമ സന്നിധാനത്തേക്ക് കടന്നെങ്കിൽ അല്ലെങ്കിൽ കടന്നാൽ നട അടയ്ക്കുമെന്നുള്ള തന്ത്രിയുടെ ഒരു സുപ്രധാന തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിന്മേലാണ് ഒടുവിൽ ആ വലിയ പ്രക്ഷുബ്ധമായ രംഗത്തിന് ഒരു ശാന്തത കൈവരുന്നത്. പിന്നീട് കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് രഹ്ന ഫാത്തിമ തിരിച്ച് മലയിറങ്ങുകയായിരുന്നു. എന്തായാലും അന്ന് തന്ത്രിയുടെ ആ കടുത്ത തീരുമാനത്തെ വലിയ കൈയടിയോടുകൂടിയാണ് ഹിന്ദു സമൂഹം സ്വീകരിച്ചത്. പക്ഷേ തങ്ങളുടെ കോന്തലയിൽ കെട്ടുന്ന താക്കോലിലാണ് അധികാരം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന ഒരു പ്രസ്താവന തന്ത്രിക്കെതിരെ അന്ന് ജി സുധാകരൻ നടത്തിയിരുന്നു. വലിയ പ്രതിഷേധമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്ത്രിക്കെതിരെ ഉണ്ടായത്. ആ തന്ത്രിക്കെതിരെ പല കൊള്ളരുതായത്ത വാക്കുകൾ വരെ ഉപയോഗിച്ച് അദ്ദേഹത്തെ വലിയ രീതിയിൽ വിമർശിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, സമാനമായ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ശബരിമലയിൽ അന്ന് നടന്ന സംഭവത്തിനോട് സമാനമായ ഒരു സംഭവം ഇപ്പോൾ പക്ഷേ ഉണ്ടായിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെന്ന് മാത്രം. അത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം സന്ദീപ് വചസ്പതി, ആലപ്പുഴയിലെ BJP സാരഥിയായ സന്ദീപ് വചസ്പതി പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തുകയുണ്ടായി. ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. കാര്യം CPMന് കിട്ടാവുന്നുള്ളതിൽ അവർക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയ വലിയ ഒരു അടിയായിരുന്നു ഈ സംഭവം. അതേ തുടർന്ന് ചാനൽ ചർച്ചകൾ പോലും, അന്നത്തെ പ്രൈം ടൈം ചർച്ചകൾ പോലും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. എന്നാൽ സന്ദീപ് വചസ്പതി ചോദിച്ച ചില ചോദ്യങ്ങൾ വളരെ അർത്ഥവത്തായ ചോദ്യങ്ങളായിരുന്നു, കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങളായിരുന്നു. പുന്നപ്ര വയലാർ സമരം ആരുടെ തീരുമാനമനുസരിച്ചാണ് സംഘടിപ്പിക്കപ്പെട്ടത്? തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതോ അഖിലേന്ത്യാ പാർട്ടിയുടേതോ അതോ സംയുക്ത ട്രേഡ് യൂണിയൻ്റേതോ? രണ്ടാമത്തെ ചോദ്യം, പാർട്ടിയുടെ അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സമരത്തിൽ ഒരു നേതാവ് പോലും കൊല്ലപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ്? സമരത്തിന് ആഹ്വാനം ചെയ്ത TV തോമസ് ആലപ്പുഴയിലെ വീട്ടിലുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം അവിടെ എത്തിയില്ല? വെടിവയ്പിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് തിട്ടപ്പെടുത്താൻ ഇതുവരെ പാർട്ടി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? പുന്നപ്ര വെടിവയ്പിൽ സാരമായ ആൾനാശമുണ്ടായിട്ടും തൊഴിലാളികൾ വിജയിച്ചു നിൽക്കുകയാണെന്ന് പ്രചരിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? സായുധ സമരത്തിൽ അണികൾക്ക് പരിശീലനം നൽകിയെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പിടിച്ചെടുത്ത തോക്കുകൾ എന്തിനാണ് കായലിൽ എറിഞ്ഞു കളഞ്ഞത്? ഇങ്ങനെയുള്ള ഒരു 5 ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതിനിൽ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ കമ്മികൾ. ആലപ്പുഴ ജില്ലയിലെ മാത്രമല്ല, സംസ്ഥാനത്തെ മുഴുവൻ ഇടതുപക്ഷ അനുഭാവികൾ എന്ത് പറയണമെന്ന് അവർക്കറിയില്ല. അപ്പോൾ പിന്നെ കാട്ടിക്കൂട്ടുക എന്തെങ്കിലും കോപ്രായങ്ങളാണ്. അത്തരത്തിൽ ഒരു കോപ്രായത്തിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. സന്ദീപ് വചസ്പതി അവിടെ എത്തി പുഷ്പാർച്ചന നടത്തി എന്ന ഒറ്റ പേരിൽ ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളനുസരിച്ച് അവർ ആ രക്തസാക്ഷി മണ്ഡപം കഴുകി വൃത്തിയാക്കുകയും പുണ്യാഹം നടത്തുന്നത് പോലുള്ള ചില കാര്യങ്ങൾ അവിടെ നടത്തുകയും അതിനുശേഷം അവിടുത്തെ ഗേറ്റ് താഴിട്ട് പൂട്ടുകയും ചെയ്തു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, അപ്പോൾ ഇത് ഈ ഒരു താക്കോൽ ഏത് കോന്തലയിലാണ് കെട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് സമൂഹ മാധ്യമം ഇപ്പോൾ തിരിച്ച് ശക്തമായി ഉന്നയിക്കുന്നത്. ശരിയാണ്, ഇത് വലിയ ഒരു വിരോധാഭാസം തന്നെയാണ്. കാര്യം സമാന സ്വഭാവത്തിലുള്ളത് മറ്റതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ആചാരത്തിൻ്റെ പുറത്ത് ഒരു ആരാധനാലയത്തിലാണ് അത്തരം ചടങ്ങുകൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതെങ്കിൽ ഇത് വെറും ഒരു രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ പരിസരത്ത് നിന്ന് കാണുന്ന ദൃശ്യങ്ങളും അവിടെ കണ്ട കാഴ്ചകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്.
എന്തായാലും അന്ന് അവിടെ നഷ്ടപ്പെട്ടവർക്ക് ആ മനുഷ്യജീവനുകൾക്ക് ആദരമർപ്പിച്ച് തന്നെയാണ് സന്ദീപ് ബജസ്പതി അവിടെ എത്തിയത്. പക്ഷേ ഇത് ചരിത്രത്തിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് ഒരു ഒരു വട്ടമെങ്കിലും വീണ്ടും തിരിഞ്ഞു നോക്കാൻ ഒരു അവസരം ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. ചില സത്യങ്ങൾ മറച്ചു വച്ച ചില സത്യങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടപ്പെടുന്ന ഒരു സംഭവമായി മാറി അത്. മറ്റൊരു പ്രധാന കാര്യം, ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ വീണ്ടും വലിയ ചർച്ചയാകുമ്പോൾ അത് പിണറായിക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ അനുഭാവികൾക്കുമൊക്കെ വലിയ രീതിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളും നമുക്കിപ്പോൾ പലയിടങ്ങളിൽ നിന്നും കാണാനാകും. അതിൻ്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ വലിയ ഫ്ലക്സ് ബോർഡുകൾ ഈ ഹിന്ദു വേട്ടപ്പെടുകയാണ് അല്ലെങ്കിൽ ശബരിമലയെ തകർത്തതിനെതിരെ വലിയ ഫ്ലക്സ് ബോർഡുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചിരുന്നു. ഇതിപ്പോൾ ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന വേളയിൽ പലയിടത്തു നിന്നും ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുന്ന ചില ദൃശ്യങ്ങൾ കൂടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. അതിനെതിരെയുള്ള ആളുകളുടെ പ്രതികരണങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളും അതിൻ്റെ പ്രതികരണങ്ങളും കാണാം. മാറ്റിയേ പറ്റത്തുള്ളൂ. ഇവർ പറയുന്ന മതം ന്യൂനപക്ഷത്തിന് എന്തോ വ്രണമേറ്റെന്നാണ് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ഇതിൽ നോക്കാം, നിങ്ങൾക്ക് മീഡിയയ്ക്ക് ചെക്ക് ചെയ്യുന്ന കാര്യമാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇരിക്കുന്ന ഒരു ബോർഡാണ്. നിങ്ങൾക്ക് കാണാം, ഈ ബോർഡ് കാണാം. അതിന് കൃത്യമായി വാടക അടച്ചിട്ടുണ്ട്. അത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ചെയ്യുന്നത്. എല്ലാവരും കൃത്യമായിട്ട് ഇതാണ്. ഒരു ഒരു രീതിയിലും സർക്കാരിൻ്റെ ഒരു 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 വസ്തു പോലും നമ്മൾ കൈയേറിയിട്ടില്ല. അയ്യപ്പ കർമ്മസമിതി ആണെങ്കിൽ പോലും എന്താണല്ലോ ഇതിനകത്ത് നിങ്ങൾ വായിച്ചു നോക്കാം. ഇതിനകത്ത് ഈ പറയുന്ന മത ന്യൂനപക്ഷങ്ങൾക്ക് എവിടെ വേണം ഏറ്റവും പറയുന്നത്? കളക്ടറോടും ആറോടും സംസാരിക്കുക. അവർ പറയുന്നത് വെച്ചാൽ എങ്ങനെ പറഞ്ഞു? ആറോടടുത്ത് സംസാരിക്കുമ്പോൾ ആറോ പറയുന്നത് ഇതിപ്പം ഈ ജില്ലയിൽ വെച്ചിരിക്കുന്ന മൊത്തം ഫ്ലെക്സും മാറ്റണമെന്നാണ് പറയുന്നത്. ജില്ലയിൽ വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ഉണ്ടായിരിക്കും. ഒരു മതത്തിനെയോ ഒരു ജാതിപരമായിട്ടുള്ളതോ ബാക്കിയുള്ള ഒരു പാർട്ടിയോ ഒന്നും ഞങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു മുദ്രാവാക്യം ഇത്രയും പേടിയാണോ ഈ ഒരു സർക്കാരിന്? കേരളം ഭരിക്കുന്ന ഇരട്ടച്ചങ്കനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് ഈ എഴുതി വെച്ചേക്കുന്ന ഈ ഒരു വാക്യം ഇത്ര പേടിയാണെങ്കിൽ ഈ ഇലക്ഷനെ നേരിടുന്നത് വളരെ പേടിച്ചാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതാണ്. ഓരോ പ്രവർത്തകർക്കും, ബി ജെ പിയുടെ ഓരോ പ്രവർത്തകർക്കും ഉറപ്പുള്ള കാര്യമാണ്. ഈ ഒരു ചെറിയ ഫ്ലെക്സിന് ഇത്രയും മസിൽ പിടിക്കുവാണെങ്കിൽ ഇത് പിന്നെ ആറോ പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കർമ്മസമിതിയുടെ അക്കൗണ്ടിൽ ഇതിന്റെ ഫൈൻ കഴിഞ്ഞോട്ടം പല ഈ പറയുന്ന അനാസമായി ഈ പറയുന്ന ഈ ബോർഡുകൾ മാറ്റിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി അക്കൗണ്ടിലേക്കാണ് ഇവർ പൈസ അടയ്ക്കുന്നത്. നമ്മളാണ് അതിന്റെ പൈസ കൊടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പം കർമ്മസമിതിയോട് സംസാരിച്ചിട്ടുണ്ട്. അവർ ആൾക്കാർ അഞ്ചു മണിക്കൂർ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലും സർക്കാർ ജീവനക്കാർക്കോ ഈ പറയുന്ന പോലീസ് മേധാവികൾക്കോ സമയമില്ല. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തത്വമയി ന്യൂസ് ഇത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ആവർത്തിച്ച് അത് പറയേണ്ടി വരുന്നു. ശബരിമല വലിയൊരു പ്രചരണായുധമായി തന്നെ മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പിലും. അതിന് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടി നൽകിയ ഒരു സംഭവം തന്നെയായിരുന്നു ഈ ശബരിമല സംഭവം. അതുകൊണ്ടാണ് 20ൽ 1 സീറ്റായി മാത്രം LDFന് അന്ന് ഒതുങ്ങേണ്ടി വന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട ചില പ്രകടനം കാഴ്ചവെക്കാൻ അവർക്കായി. അത് നമുക്കറിയാം, കാലാകാലങ്ങളിലായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിക്കുന്ന ഒരു മേൽക്കോയ്മയുണ്ട്. അതിൻ്റെ തനിയാവർത്തനമായി കണ്ടാൽ മതി. പക്ഷേ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ മറ്റൊരു ഫൈനലായി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ ശക്തമായ പ്രചരണായുധമായി UDFഉം അതുപോലെ BJPയും ശബരിമല വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അത് ഇടതുപക്ഷ അനുഭാവികളുടെ ഉറക്കം കെടുത്തുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഇതിനിടയിൽ കാനം രാജേന്ദ്രൻ ഒരു വെടിപൊട്ടിച്ചിരിക്കുന്നു. എന്തായാലും ശബരിമലയുടെ കാര്യത്തിൽ സത്യവാങ്മൂലം തീരുമാനവുമായി മുന്നോട്ട് പോകും എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ MA ബേബി വീണ്ടും ഈ വിഷയത്തെ മയപ്പെടുത്തുന്ന തരത്തിൽ, അത് ഭക്തരുടെ വികാരങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള ഒരു തീരുമാനമായിരിക്കും എന്നൊക്കെയുള്ള തലത്തിൽ മറ്റൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ശബരിമല ഇവരുടെ ഉറക്കം കെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് 2 ആഴ്ച മാത്രമാണ് മുന്നിലുള്ളത്. ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ശബരിമലയെക്കുറിച്ചുള്ള വാർത്തകളും പഴയ പ്രചരണ പ്രക്ഷോഭകാലത്തെ ചിത്രങ്ങളുമൊക്കെ പ്രചരിക്കുന്നതൊക്കെ ഇവർക്ക് വലിയ രീതിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷ പാളയത്ത് ഒന്നടങ്കം ചർച്ചയാകുന്ന ഒരു വിഷയം എന്നുകൂടി നമുക്ക് അനുമാനിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും സമൂഹ മാധ്യമങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ ശബരിമല വിഷയത്തെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ
ഹൈന്ദവ ഏകീകരണത്തിന് വേണ്ടിയുള്ള ചില പോസ്റ്റുകൾ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് വലിയ ഭയാശങ്കകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ളത്. ഈ ദിവസങ്ങളിലും ഈ ശബരിമല വിഷയം പ്രചരണ രംഗത്ത് ചൂടോടുകൂടി തന്നെ നിറഞ്ഞു നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമായി.